ധാരാളം എൻ്റെ സുഹൃത്തുക്കൾ, ഞാൻ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ ഇത്രയും വർഷത്തെ, ഏതാണ്ട് 20 വർഷത്തെ ഗൾഫ് പ്രവർത്തന മേഖല, ഗൾഫിലെ എൻ്റെ പ്രവർത്തന മേഖല, അതിനുശേഷം അതിനു മുമ്പിൽ നമ്മളെ ഏതാണ്ട് ഒരു 10-30 വർഷത്തിൽ കൂടുതൽ സംഘ സ്വയം സേവകനായിട്ട് അഭിമാനത്തോടുകൂടി ജീവിക്കാൻ കഴിഞ്ഞു. നല്ലൊരു ഹിന്ദു സംസ്കാരത്തിൽ, ഹിന്ദു സനാതന ധർമ്മത്തിൽ ഊന്നി ജീവിച്ച ഒരു വലിയ മഹാനായ മനുഷ്യൻ്റെ പുത്രനായിട്ടും നല്ലൊരു അമ്മയുടെ എങ്ങനെയാണ് സ്ത്രീകളെ എല്ലാവരെയും ബഹുമാനിക്കേണ്ടതെന്ന് പഠിപ്പിച്ചിട്ടുള്ള നല്ലൊരു അമ്മയുടെയും മകനായിട്ട് എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞു. അതിൽ അഭിമാനവും കൊള്ളുന്നു. ഞാനിനി ഏത് നാട്ടിൽ പോയാലും, അതിപ്പോൾ ദുബായ് ആയാലോ, ഖത്തർ ആയാലോ, കുവൈറ്റ് ആയാലോ, അമേരിക്ക ആയാലോ, യു കെ ആയാലോ, എവിടെയായാലും എൻ്റെ ധർമ്മത്തിൽ അനുസരിച്ച് ജീവിക്കാൻ, എല്ലാവരെയും സ്നേഹിച്ച്, എല്ലാവരോടും സമഭാവനയോടുകൂടും, എല്ലാവരോടും സ്നേഹത്തോടും കൂടി ജീവിക്കാനാണ് എൻ്റെ മാതാപിതാക്കളും എൻ്റെ ധർമ്മവും പഠിപ്പിച്ചിരിക്കുന്നത്. അല്ലാതെ എവിടെയെങ്കിലും പോയി ബോംബ് പൊട്ടി ചാവാനോ, നിങ്ങളെല്ലാം വെട്ടി കൊല്ലാനോ, എന്നാൽ ഇങ്ങോട്ട് ആക്രമിക്കുന്നവരെ അതേ നാണയത്തിൽ തന്നെ മറുപടി കൊടുക്കാനും മാത്രം പഠിപ്പിച്ച് വളർന്നു വന്ന പാരമ്പര്യമാണ് എൻ്റെത്. അപ്പോൾ ഞാൻ വന്ന ഇന്ന് ഒരു പ്രധാനമായിട്ട് ഇന്ന് ഞാനിപ്പോൾ ഖത്തറിൽ നിന്ന് എൻ്റെ നാട്ടിൽ ഹിന്ദുധർമ്മ പരീക്ഷത്ത് ക്ഷണിച്ച ഹിന്ദു മഹാസമ്മേളനം പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. ഹിന്ദു മഹാസമ്മേളനം ഒരു ചരിത്ര സംഭവമാണ്. ഞാൻ വളരെ കുട്ടിക്കാലം, വളരെ കുഞ്ഞായിരുന്ന സമയത്ത് സ്വാമി സത്യാനന്ദ സരസ്വതി സ്വാമികൾ, നമ്മുടെ ഗുരുവായിട്ട് കരുതുന്ന ജഗദ്ഗുരു നമ്മൾ കരുതുന്നത്, ആ ഗുരുവിൻ്റെ ചെങ്കോട്ടുകോണം ആശ്രമത്തിൻ്റെ നേതൃത്വത്തിൽ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരുന്ന പുത്തരിക്കണ്ടം മൈതാനത്ത് നടന്നുകൊണ്ടിരുന്ന ഹിന്ദു മഹാസമ്മേളനം, അതിൽ വളരെ കുഞ്ഞായിരുന്ന സമയത്ത് ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ തന്നെ ആ പരിപാടികളിലൊക്കെ പങ്കെടുത്തിരുന്നു. ആ പരിപാടിയിൽ ശ്രീ ഗോപാൽജിയും യുവരാജ് ഗോകുലും ഷാജു എല്ലാം ക്ഷണിച്ചതിൻ്റെ പ്രകാരം, അതിൻ്റെ കൺവീനർമാർ രാജശേഖരൻ ചേട്ടൻ എല്ലാവരും ക്ഷണിച്ചതിൻ്റെ പ്രകാരം ഒരു പ്രവാസി പുരസ്കാരം. ഞാൻ കുറേ നാളായിട്ട് ഇപ്പോൾ പ്രവാസ ജീവിതത്തിലാണ്, വളരെ നാളുകളായിട്ട് പ്രവാസ ജീവിതത്തിൽ പ്രവാസി പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനിടയ്ക്ക് ധാരാളം, നിങ്ങൾക്കറിയാം ദുബായിൽ നമ്മൾ ധാരാളം ഹിന്ദു ഉത്സവങ്ങളും കാര്യങ്ങളും ഒക്കെ സംഘടിപ്പിച്ചു, അവരെ കൂടെ എല്ലാം വോളണ്ടിയറായിട്ടും എല്ലാം പ്രവർത്തിച്ചു, വളരെ സന്തോഷകരമായ ഒരു ഇതായിരുന്നു. സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്, ധാരാളം സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. തിരിച്ച് ഞാൻ ഖത്തറി വന്നപ്പോൾ അവിടെ ആ ഒരു സാഹചര്യങ്ങളൊന്നുമില്ല, എന്നാലും നമ്മളെ പരിപാടികൾ, ഹിന്ദു നമ്മുടെ ഉത്സവങ്ങൾ കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിലും ബാക്കി കലാ സാംസ്കാരിക പരിപാടികളൊക്കെ ആയിട്ട് വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ധാരാളം സേവന പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചു. സേവന പ്രവർത്തനങ്ങളുടെ ഇടയിൽ കണ്ട വലിയൊരു കാര്യം, സ്ത്രീകളെ പ്രത്യേകിച്ച് അമ്മമാരെ, പെങ്ങന്മാരെ, അനിയത്തിമാരെയൊക്കെ വ്യാജ റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾ, അവർക്ക് രാഷ്ട്രീയക്കാരുടെ പിന്തുണയുണ്ട്. ഇപ്പോൾ എന്നെ എതിർക്കുന്ന പല രാഷ്ട്രീയക്കാരന്മാരും, പ്രത്യേകിച്ച് UDF LDF എല്ലാ രാഷ്ട്രീയക്കാരന്മാരുടെ പിന്തുണയിലാണ് ഇവർ ഗൾഫ് നഗരങ്ങളിലൊക്കെ ഏജൻസി എന്ന മുഖേന വിലസുന്നത്. അത്തരം ഏജൻസികൾ ചതിച്ച് കൊണ്ടുവന്ന ധാരാളം പെൺകുട്ടികളെ, പ്രത്യേകിച്ച് ഏവിയേഷൻ മേഖലയിലാണ് ധാരാളം വന്നിട്ടുള്ളത്, മസാജ് സെൻറ്റർ, നഴ്സിംഗ് മേഖല, അങ്ങനെ പല മേഖലയിലും അവരെ കൊണ്ടുവന്നിട്ട് അവർ ഒറ്റപ്പെട്ട് പോവുകയാണ്. അവരെ പലവരെയും, അതായത് നമ്മളെ ഗൾഫ് മേഖലയിലെ എംബസി അതിൽ വളരെ അഭിനന്ദിക്കേണ്ടതാണ്. എൻ്റെ എല്ലാ കേസുകളും ഞാൻ എംബസിക്കകത്ത് രജിസ്റ്റർ ചെയ്തിട്ട് എംബസി വഴി അവരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഇതേ പ്രവർത്തനം ഖത്തറിൽ വന്നിട്ടും തുടരുകയായിരുന്നു. ഖത്തറിൽ വന്നതിന് ശേഷവും എൻ്റെ സേവന പ്രവർത്തനങ്ങളിടയിൽ, പ്രത്യേകിച്ച് നമ്മളെ സേവന പ്രവാസി സേവനങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ പേരോ കാര്യങ്ങളോ ഒന്നും പറയാൻ പറ്റത്തില്ല. കാര്യം അവർ അതൊരു പേഴ്സണൽ, നമ്മളുടെ അവരുടെ ഡീറ്റെയിൽസാണ്, അത് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. പല അമ്മമാരും വളരെ കഷ്ടം, വളരെ തൊഴുത്, വളരെ വളരെ സന്തോഷത്തോടു കൂടിയാണ് അവർ തിരികെ വീട്ടിൽ പോയിട്ടുള്ളത്. അവരെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്.
ഖത്തറിലും അതിനെനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഖത്തറിൽ എനിക്ക് കഴിഞ്ഞതിൽ മാത്രമല്ല, ഖത്തറിൽ ഞാനത് ചെയ്യുമ്പോൾ ധാരാളം വലിയ വലിയ മൂത്താപ്പ സംഘടനകളുണ്ട് അവിടെ. ഇവരെയൊന്നും നമ്മൾ ഭയപ്പെടുത്തില്ല. സംഘടനയെ ആദ്യം നമ്മൾക്ക് സംഘടന അവിടെ തുടങ്ങാൻ സമ്മതിക്കത്തില്ല, സംഘടന രജിസ്ട്രേഷൻ ഇല്ല. പ്രത്യേകിച്ച് ഭാരതീയ ജനതാ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഭാരതീയ ജനതാ പാർട്ടി യു എയിൽ തുടങ്ങിയതിൽ മുൻപന്തിയിൽ നിന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഖത്തറിൽ എന്തുകൊണ്ടോ അത് തുടങ്ങാൻ പോലും അവർ സമ്മതിച്ചിട്ടില്ല. ഭാരതം ഭരിക്കുന്നതും ധാരാളം സർക്കാരുകൾ ഭാരതത്തിലുള്ള ഭാരതീയ ജനതാ പാർട്ടിയെ പാർട്ടിയുടെ പ്രവർത്തനം നടത്താൻ പോലും ഇവർ സമ്മതിക്കുന്നു. എന്നാലും നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് തന്നെ എന്ന് കരുതി സേവന പ്രവർത്തനങ്ങളിൽ ഏതൊരു സ്ത്രീകളായാലും അവരെ മോശം രീതിയിൽ അവർ വന്നു കഴിഞ്ഞാൽ അവർ എന്നെ എങ്ങനെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്, അവരെ ഉടനെ തന്നെ അതാത് ഇന്ത്യൻ എംബസിയിൽ ബന്ധപ്പെടുത്തി അവരെ നാട്ടിൽ സുരക്ഷിതമായിട്ട് രക്ഷിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് എൻ്റെ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. അതിനെനിക്ക് ഇന്ത്യൻ കൾച്ചറൽ സെൻ്ററും ഭാരതത്തിൻ്റെ എംബസിയും അവിടുത്തെ തന്നെ നമ്മുടെ കെ എം സി സിയിലെ നേതാക്കളും പിന്നെ ഇൻകാസിലെ ചില നേതാക്കളും ഒക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ എംബസിയിൽ അവരുടെ കാര്യങ്ങൾ എത്തിച്ച് അവരെ നമുക്ക് സുരക്ഷിതമായിട്ട് അവരെ നാട്ടിൽ കയറ്റി വിടാനും സാധിച്ചിട്ടുണ്ട്. അവിടെ ICBF എന്ന ഒരു സംഘടന തന്നെ ഉണ്ട്, അവരും നമുക്ക് അതിൻ്റേതായ വേണ്ട സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയിൽ ഞാൻ ഒരു കാണാനായ ഒരു വീഡിയോ ഈ പ്രവർത്തനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു സെബാസ്റ്റ്യൻ പുളിക്കലും കെവിൻ പീറ്റർ എന്ന് പറഞ്ഞ അദ്ദേഹവും പങ്കെടുത്ത ഒരു വീഡിയോ ഞാൻ എൻ്റെ ഇതിൻ്റെ സോഷ്യൽ മീഡിയ വഴി ഞാൻ കാണാൻ ഇടയായി. ഏറ്റവും കൂടുതൽ ഞാൻ അതായത് ഞാൻ ബഹുമാനിക്കുന്ന ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന നഴ്സിംഗ് മേഖലയിലുള്ള എൻ്റെ സുഹൃത്തുക്കൾ മാത്രമല്ല സഹോദരിമാർ, പല അമ്മമാർ നഴ്സിംഗ് മേഖലയിൽ, അവർ ധാരാളം ഏറ്റവും കൂടുതൽ എനിക്ക് സഹായം ചെയ്തത് കൊറോണ സമയത്താണ്. കൊറോണ സമയത്ത് നമ്മളെ നഴ്സുമാരായിട്ടുള്ളവരുടെ എൻ്റെ ധാരാളം ഫുള്ള് നമുക്ക് നമ്മുടെ നഴ്സിംഗ് സംഘടന ഖത്തറിലെ നേതാവ് മിനി സിബി ഉൾപ്പെടെ പലരും ചോദിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് സഹായങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അവരുടെ ആ ഒരു സേവനം അതെത്ര മഹത്തരമാണെന്നുള്ളത് ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് ആർക്കും അറിയേണ്ട ആവശ്യമില്ല. നഴ്സുമാരെ നമ്മൾ അമ്മമാരെ അല്ലെങ്കിൽ അവർ നമ്മൾ മാലാഖമാരെന്ന് വിളിക്കും. ആ മാലാഖമാരെ പോലെ നമ്മൾ പ്രവർത്തിക്കുന്ന അവരെ മോശമായിട്ട് ചില തീവ്രവാദി സംഘടനകൾ നമ്മളെ ലോകത്തിൻ്റെ വിപത്തായിട്ടുള്ള അതിതീവ്രമായിട്ടുള്ള മറ്റുള്ളവരെ കൊല്ലാനും രാജ്യം പിടിച്ചടക്കാനും മറ്റുള്ള ധർമ്മങ്ങളെ നശിപ്പിക്കാനും ശ്രമിക്കുന്ന തീവ്രവാദി സംഘടനകൾ വ്യാജ റിക്രൂട്ട്മെൻറ്റ് വഴി അവരെ ഗൾഫ് നാടുകളിലേക്ക് കൊണ്ടുവരുന്നതായിട്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ കാണാനിടയായി. അതിൽ ആ വീഡിയോ ക്ലിപ്പ് ഒരു ക്ലബ് ഹൗസ് പ്രോഗ്രാമായിരുന്നു. ശ്രീ സെബാസ്റ്റ്യൻ പുളിക്കലും അതിൽ കെവിൻ പീറ്റർ മുതലായ കുറച്ച് ആളുകളുണ്ടായിരുന്നു. എല്ലാവരും ക്രിസ്ത്യൻ സംഘടനകളുടെയൊക്കെ ആളുകളായിരുന്നു. അപ്പോൾ അവരതിൽ പ്രത്യേകിച്ച് പറഞ്ഞത് നമ്മളെ ക്രിസ്ത്യൻ യുവതികൾ വളരെ ശ്രദ്ധിക്കണം, നമ്മളെ യഥാർത്ഥ റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾ അല്ലെങ്കിൽ സർക്കാർ സ്പോൺസർ ചെയ്യുന്ന ഹോസ്പിറ്റൽ മുതലായ രജിസ്റ്റേർഡ് ആയിട്ടുള്ള എംബസിയുടെ കീഴിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള നമ്മുടെ സന്നദ്ധ സംഘടനകളോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഏജൻസി വഴി മാത്രമേ നിങ്ങൾ ഗൾഫ് നാടുകളിൽ പോവാവൂ. പ്രത്യേകിച്ച് അങ്ങനെ ഒരു വീഡിയോ ഞാൻ കേൾക്കാനിടയായി. അപ്പോൾ അതിൽ വളരെ ശ്രദ്ധിക്കണമെന്നും പറഞ്ഞു. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ നഴ്സിംഗ് മേഖലയിൽ നിന്ന് എനിക്ക് ധാരാളം സഹായങ്ങളാണ് കിട്ടുന്നത്. പ്രത്യേകിച്ച് കൊറോണ കാലഘട്ടത്തിന് ശേഷമാണ് അവരുടെ അടുത്ത് കൂടുതൽ ബന്ധപ്പെടാൻ സാധിച്ചത്. പ്രത്യേകിച്ച് നമുക്ക് വാക്സിൻ കൊടുക്കേണ്ട ആവശ്യം വന്നിരുന്നു, കൊറോണ വാക്സിൻ വന്നിരുന്നു. അപ്പം മറ്റുള്ള എല്ലാ സേവനങ്ങൾക്കും ഇവരുടെ ആവശ്യം നമുക്ക് വളരെ പ്രധാനപ്പെട്ടായിരുന്നു. അപ്പം അവരുടെ മേഖലയിൽ ഒരു തീവ്രവാദ ശക്തി വന്നു. നമുക്കറിയാലോ തീവ്രവാദ ശക്തികൾ സിനിമാ മേഖലയിലും നമ്മളെ സമ്പദ് മേഖലയിൽ ചില പ്രോഡക്റ്റുകൾ വാങ്ങിക്കാവൂ എന്ന് വിപണിയിൽ പറഞ്ഞ് സാമ്പത്തിക മേഖലയിലും എല്ലായിടത്തും തീവ്രവാദി മേഖലകൾ മുന്നോട്ട് വരികയാണ്. തീവ്രവാദത്തിനെതിരെ ശക്തമായ നടപടിയാണ് എൻ്റെ നേതാവ്, എൻ്റെ പ്രധാനമന്ത്രി, ഞാൻ സ്നേഹിക്കുന്ന, ഞാൻ പൂജിക്കുന്ന നരേന്ദ്രമോദി എടുത്തിട്ടുള്ളത്. അപ്പോൾ തീവ്രവാദികൾ ഇങ്ങനെ ഒരു
സംഗതി നഴ്സിംഗ് മേഖലയിലുള്ള പാവമാലാഖരായിട്ടുള്ള ആ കുട്ടികളുടെ നേരിൽ ചെയ്യാൻ തുടങ്ങുന്നു എന്നൊരു വിപത്ത് ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. ആ സമയത്താണ് എന്നെ ഹിന്ദുധർമ്മ പരിഷത്ത് തിരുവനന്തപുരത്ത് അനന്തപുരിയിൽ ഗോപാൽജിയും യുവരാജ് ഗോകുല് ഷാജു രാജശേഖരൻ ചേട്ടൻ എല്ലാവരും എന്നെ പരിപാടിക്ക് വേണ്ടി ക്ഷണിക്കുന്നത്. എനിക്ക് വളരെ ഒരു മികച്ച ഒരു അഭിമാനം തോന്നിയ ഒരു ഇതാണ് ഹിന്ദു സമ്മേളനത്തിൽ പങ്കെടുക്കുക എന്നുള്ളത്. ഹിന്ദു സമ്മേളനത്തിൽ നമുക്ക് പങ്കെടുക്കാൻ ഒരു ഹിന്ദുവിന് കഴിയുന്നത്, നമ്മളെല്ലാവരും ഹിന്ദുക്കളാണല്ലോ, ഹിന്ദുക്കളാണ് നമ്മളെല്ലാം, ഹിന്ദുക്കൾക്കെല്ലാം അഭിമാനത്തോടെ പങ്കെടുക്കാൻ കഴിയുന്ന ഒരു സമ്മേളനമാണ് ഹിന്ദു മഹാസമ്മേളനം. ഞാൻ ഹിന്ദു എന്ന് ഉദ്ദേശിച്ചതുകൊണ്ട് നിങ്ങളുടെ ജനിച്ച കൊണ്ടുള്ള കാര്യമല്ല. ഹിന്ദു എന്ന് പറഞ്ഞാൽ ഹിമാലയം മുതൽ കന്യാകുമാരി വരെ, ഈ ഹിമാലയം മുതൽ സിന്ധു മഹാസമുദ്രം വരെ ഇതിനിടയ്ക്ക് താമസിക്കുന്ന പ്രദേശത്ത് താമസിക്കുന്ന ഈ സനാതന ധർമ്മ വിശ്വാസികളെയെല്ലാം ഹിന്ദുക്കൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ ഹിന്ദുവിനും, നമ്മളെല്ലാവരും ഹിന്ദുക്കളാണ്, ഹിന്ദുക്കൾക്ക് എല്ലാ അഭിമാനമുള്ള ഒരു സമ്മേളനത്തിൽ എന്നെ അവർ ക്ഷണിച്ചപ്പോൾ അതെനിക്കൊരു അഭിമാന ഒരു കാര്യമായി. മാത്രമല്ല ഞാൻ പ്രവാസിയാണ്, പ്രവാസകാര്യ മന്ത്രി വരുന്ന ഒരു ചടങ്ങാണ്. ആ ചടങ്ങിൽ താങ്കളുടെ കൊറോണ കാലഘട്ടത്തിലെയും മറ്റ് പ്രവാസി മേഖലയിലെ കലാ സാംസ്കാരിക പരിപാടിയായിട്ടുള്ള ധാരാളം പരിപാടികൾ ഞാൻ നടത്തിയിട്ടുണ്ട്. നടത്തിയ പരിപാടികളെയെല്ലാം വിലയിരുത്തിക്കൊണ്ട്, എൻ്റെ ആ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ഒരു പ്രവാസി പുരസ്കാരം അനന്തപുരിയുടെ, അനന്തപുരി എന്ന് പറയുന്നതാണ് എൻ്റെ ഒരു അഭിമാനം. എന്താണ്, ശ്രീപത്മനാഭൻ വാഴുന്ന അനന്തപുരി, അവിടെ ജനിച്ചത് കൊണ്ട് തന്നെ ആകെ അഭിമാനമാണ്. അതൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. പ്രത്യേകിച്ച് അനന്തപുരിയുടെ ഒരു പ്രവാസി സേവനം മാന്യ ഗോപാൽജിയും യുവരാജ് ഗോകുലും അതിൻ്റെ സംഘാടകർ ഷാജു രാജശേഖരൻ ചേട്ടൻ, ചെങ്കൽ രാജശേഖരൻ ചേട്ടൻ എല്ലാവരും എന്നെ നിശ്ചയിച്ചു എന്നറിഞ്ഞപ്പോൾ അഭിമാനം തോന്നും, വളരെ ഒരു സന്തോഷം തോന്നും. ഞാൻ ആ പരിപാടിയിൽ പങ്കെടുത്തു. ആ പരിപാടി നടക്കുന്ന വേളയിൽ ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ടായിരുന്നു, ലവ് ജിഹാദിനെ പറ്റിയ ഒരു വിഷയമാണ്. ധാരാളം വിഷയങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവിടെ നടന്ന പരിപാടിയിൽ ഞാൻ കെവിൻ പീറ്റർ, ഞാൻ പറഞ്ഞല്ലോ ഈ വീഡിയോയിൽ കണ്ട കെവിൻ പീറ്ററിനെ, അപ്പം അതിൽ സെബാസ്റ്റ്യൻ പുളിക്കൽ എന്ന് പറഞ്ഞ പാസ്റ്റർ കെവിൻ പീറ്ററിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, ഇതിനെപ്പറ്റി ഒന്ന് ശ്രദ്ധിക്കണം, ഇത്തരം ഒരു വ്യാജ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നു, അതിനെപ്പറ്റി ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട്. ഞാൻ ആ കെവിൻ പീറ്ററിനെ സ്റ്റേജിൽ കണ്ടപ്പോൾ സംഘാടകർ എൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദ്യങ്ങൾ, നിങ്ങൾക്കാർക്കും എൻ്റെ അടുത്ത് മാത്രമല്ല ഓഡിയൻസിലുള്ള എല്ലാവരുടെ അടുത്തും ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ചോദിക്കാമോ, എന്തെങ്കിലും ആവശ്യമുണ്ടോ, സംശയങ്ങൾ കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ എഴുന്നേറ്റ് അതേ ആ വീഡിയോയിൽ സെബാസ്റ്റ്യൻ പുളിക്കൽ പറഞ്ഞ കാര്യം ഞാൻ അവിടെ ആവർത്തിച്ചു. ഇങ്ങനെ നഴ്സിംഗ് മേഖലകളിൽ, ഗൾഫ് മേഖലയിൽ ഉള്ള വ്യാജ റിക്രൂട്ട്മെൻറ്റിനെ പറ്റി കേൾക്കുന്നു, അത് അവരെ ഭീകരർക്ക് വേണ്ടിയുള്ള, സാധാരണ നഴ്സിംഗ് വരുന്നവരല്ല, വ്യാജ റിക്രൂട്ട്മെൻ്റ് ഏജൻസി, തീവ്രവാദ സംഘടനകൾ നടത്തുന്ന ചില വ്യാജ ഏജൻസികളുണ്ട് എന്നുള്ള താങ്കളുടെ, അതായത് കെവിൻ പീറ്ററിൻ്റെയും സെബാസ്റ്റ്യൻ പുളിക്കലും അന്ന് പങ്കെടുത്തവർ അതിൽ സംസാരിച്ച കാര്യം, എന്ത് നടപടി സ്വീകരിച്ചു. കാര്യം ഞാനൊരു ഞാൻ പറഞ്ഞു, ഞാൻ ഗൾഫ് മേഖലയിൽ നിന്നാണ് വരുന്നത്, ധാരാളം ഇത്തരം വ്യാജ റിക്രൂട്ട്മെൻറ്റിൽ സ്ത്രീകൾ ധാരാളം വരുന്നൊരു സ്ഥലമാണ്. ഞാൻ എംബസിയിൽ എല്ലാം ബന്ധപ്പെടുമ്പോൾ എംബസി പറയുന്ന എന്താണ്, വിസകളെല്ലാം ഹൗസ് മെയ്ഡ് വിസ, മറ്റ് വിസ അങ്ങനെ വരുന്നു. ഈ ഏജൻസി പോലും പ്രോപ്പർ ഒരു വിസ എടുക്കത്തില്ല, ഏതെങ്കിലും അറബിയെ തട്ടിക്കൂട്ടി എടുത്തിട്ട് ഒരു വിസ എടുത്ത് അവരെ അവിടെ കൊണ്ടുവരും, ആ സ്ത്രീകളെ കൊണ്ടുവരും, പല കാര്യത്തിനും കൊണ്ടുവരും. അപ്പം ഞാൻ അത്തരത്തിലുള്ള സ്ത്രീകളെ ധാരാളം ഞാൻ നാട്ടിൽ കയറ്റി അയച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ കുവൈറ്റിലെ ഒരു സ്ത്രീ അതുപോലെ പോയതിന് കോഴിക്കോടുള്ള ഒരു പ്രവർത്തകൻ എൻ്റെ അടുത്ത് സംസാരിച്ചു, അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇപ്പം ഇന്നലെയും അദ്ദേഹത്തിനെ കണ്ട് സംസാരിച്ച് മന്ത്രിയായിട്ട് മന്ത്രിയുടെ ഓഫീസിൽ അത് കത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ദിവസം തോറും എനിക്ക് വരുന്ന മെസ്സേജാണ്. അപ്പോൾ ഞാൻ ഇത്തരം ഒരു സംഗതി ഉണ്ടോ, അതിൽ നിങ്ങൾ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചത് തെറ്റായ രീതിയിൽ അത് വ്യാഖ്യാനം ചെയ്തു. കാര്യം ഞാൻ സംസാരിക്കുന്നതോ എടുക്കുന്നതോ അതിൻ്റെ ഒരു വ്യാഖ്യാനം തെറ്റായിപ്പോയി. ഞാൻ അദ്ദേഹം അവിടെ പറഞ്ഞ കാര്യം ശ്രീ കെവിൻ പീറ്ററിനോടത്താണ് ചോദ്യം, താങ്കളുടെ ഒരു വീഡിയോയിൽ ഇങ്ങനെ കണ്ടത് എന്നെ കുറിച്ചാണെന്ന് പറഞ്ഞാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്ന ഭാഗം മാത്രമാണ് വിട്ടത്. പക്ഷെ അത് സാധാരണ ധാരാളം നഴ്സ് മേഖലയിലുള്ള പ്രോപ്പറായിട്ട്, സാധാരണ ഗതിയിൽ വരുന്ന നഴ്സിംഗ് മേഖലയിലുള്ളവർക്ക് അതൊരു തെറ്റായ ധാരണ തോന്നി. കാര്യം
എൻ്റെയും പല സഹോദരിമാരും എന്നെ വിളിച്ചു, ആ വീഡിയോ ഞാൻ സംസാരിക്കുന്ന വീഡിയോ കാണുമ്പം അവർക്കൊരു തെറ്റിദ്ധാരണയാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ലൈവിൽ വരാമെന്ന് പറഞ്ഞത്. അത്തരം ഒരു തെറ്റിദ്ധാരണ ഏതെങ്കിലും നഴ്സുമാർ, നമ്മൾ മാലാഖകളായിട്ട് കാണുന്ന നമ്മളെ സഹോദരിമാർ, ഏറ്റവും ലോകത്തിൽ നമ്മളൊരു സേവനത്തിൻ്റെ ഒരു മുഖമുദ്രയായി കാണുന്ന നഴ്സുമാർ, ആ ഒരു മേഖലയിൽപ്പെട്ട ആർക്കെങ്കിലും ഒരു വിഷമം തോന്നിയെങ്കിൽ അതിൽ ഞാൻ അവരുടെ അടുത്ത് ക്ഷമ ചോദിക്കുകയാണ്. പക്ഷേ തീവ്രവാദികളുടെ ഏത് റിക്രൂട്ടിംഗ് ഏജൻസി, ഏത് തരം റിക്രൂട്ടിംഗ് ഏജൻസിയും, വ്യാജ റിക്രൂട്ട്മെൻറ്റ്, എന്ത് തേങ്ങാക്കുല നടന്നാലും അതിനെതിരെ ശക്തമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള റിപ്പോർട്ട് കൊടുക്കുകയും അതിനെതിരെ ആക്ഷൻ എടുക്കുകയും ചെയ്യും, അത് ഉറപ്പാണ്. തീവ്രവാദത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്താൻ തയ്യാറല്ല. അതിന് നിങ്ങൾ എന്നെ സംഘിയെന്നോ ഞാൻ വളരെ വർഗീയ തീവ്രവാദിയാണെന്നോ എന്നെ നിങ്ങൾ മലയാളം മിഷൻ കോർഡിനേറ്റർ എന്ന പദവിയിൽ നിന്ന് ഒഴിവാക്കിയതുകൊണ്ടോ അതൊന്നൊരു കാര്യമില്ല. ദുർഗാദാസ് ദുർഗാദാസാണ്. ദുർഗാദാസ് ഈ ഒരു കുപ്പായത്തിൽ വന്ന് ജീവിച്ചെങ്കിൽ ദുർഗാദാസ് അത് ജീവിതം പൂർത്തിയാക്കിയിട്ട് പോകുള്ളൂ. എൻ്റെ ലക്ഷ്യം എന്താണ്, ഭഗവാൻ തന്ന എൻ്റെ ലക്ഷ്യം അതെന്താണ്, അത് ചെയ്തു തീർത്തിട്ട് മാത്രമേ ദുർഗാദാസിൻ്റെ ഈ ജീവൻ പോകുന്ന അവസാനം വരെയും, ഇതിനുള്ളിലുള്ള ജീവൻ അവസാനിക്കുന്നിടത്തോളം കാലം ഒരു തീവ്രവാദികളുടെ വിരട്ടലിനും, ഇനി നിങ്ങൾ പല അസോസിയേഷനുകളെയും പല വോട്ട് ബാങ്ക് രാഷ്ട്രീയക്കാരും ഞാൻ കാണുന്നുണ്ട്, വളരെ എൻ്റെ തോളിക്കൈട്ടുകൊണ്ടും എനിക്ക് വായിൽ കേക്ക് തന്നും എനിക്ക് മധുരം തന്നും എന്നെ തോളിക്കൈട്ട് സ്നേഹിച്ച പല നേതാക്കന്മാരും ഇപ്പോൾ ഫേസ്ബുക്കുകളിലൊക്കെ ഞാൻ ഭയങ്കര കൊടും തീവ്രവാദിയാണ്, വിഷമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം അവരെ ഈ ജൽപ്പനങ്ങളൊക്കെ അതൊക്കെ അവർ കയ്യിൽ മടക്കി വെച്ചിരുന്നത്. അപ്പോൾ വ്യാജ റിക്രൂട്ട്മെൻറ്റ് തീവ്രവാദത്തിൻ്റെ പേര്, തീവ്രവാദം പല മേഖലയിലും തീവ്രവാദ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമാ മേഖലയിൽ നിങ്ങൾക്കറിയാം, ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ പ്രധാനമായിട്ട് നടക്കുന്ന സാമ്പത്തിക മേഖലയിലും തകർക്കാൻ വേണ്ടി ഇപ്പോൾ അതിൻ്റെ രീതിയിലും തീവ്രവാദ പ്രവർത്തനം നടക്കുന്നു. ദുർഗാദാസിൻ്റെ ഖത്തറിലെ ജോലി നിങ്ങൾ കളഞ്ഞു, മലയാളം മിഷൻ കോർഡിനേറ്റർ സ്ഥാനം കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആഘോഷം പടക്കൊക്കെ പൊളിക്കുന്നു. ഇത് കത്തിച്ച പടക്കൊക്കെ നിങ്ങളെ അവസാനത്തെ പടക്കുകളാണ്. തീവ്രവാദികൾ അവർക്കെതിരെ തന്നെ ആയിരിക്കും എൻ്റെ പ്രവർത്തനം. എൻ്റെ രാജ്യത്തിൻ്റെ സുരക്ഷയാണ് എനിക്ക് വലുത്, മനസ്സിലായത്. അപ്പം നിങ്ങൾ ഖത്തറിൽ എന്നെ മാത്രമല്ല, നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് നിങ്ങൾ വ്യാജമായ പ്രചാരണം നടത്തി എന്നെ മാത്രമല്ല നിരവധി ഹിന്ദുക്കളെ, നിരവധി ഹിന്ദു വെറും ജസ്റ്റ് പേര് മതി, പേരിൻ്റെ കൂടെ ഒരു നായരെന്നോ മേനോനെന്നോ കണ്ടാൽ പോലും നിങ്ങൾ അവരെ ജോലി കളയിപ്പിച്ച നിരവധി കേസ് എൻ്റെ കയ്യിലുണ്ട്. 10-20 വർഷമായിട്ട് ഗൾഫ് മേഖലയിൽ നടക്കുന്നതാണ്. ഞാൻ എൻ്റെ രാഷ്ട്രീയത്തിലെ നേതാക്കളെ എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു രാഷ്ട്രീയക്കാരൻ്റെയും പൈസ വാങ്ങിയ അവരുടെ ഇത് കണ്ടിട്ടല്ല ഇവിടെ ജീവിക്കുന്നത്. അപ്പോൾ ഭക്ഷണത്തിന് മുട്ടിച്ച് കളയും, നിന്നെ ജോലിയിൽ നിന്ന് ഇല്ലാതാക്കി കളയും എന്നൊക്കെ പറഞ്ഞ് നിങ്ങളടുത്ത് പറയാണ്, ഇന്ന് ദേവിയുടെ പ്രസാദം ഞാൻ കഴിച്ചു ഉച്ചയ്ക്ക്. ഇന്ന് ഉച്ചയ്ക്ക് ദേവിയുടെ പ്രസാദം കഴിച്ച് മൊബൈൽ ഓൺ ചെയ്തപ്പോഴാണ് ഇത്രയും മെസ്സേജുകളും ധാരാളം ഫേസ്ബുക്ക് മെസ്സേജുകളും എല്ലാം ഞാൻ കാണുന്നത്. 1-2 ദിവസമായിട്ട് മൊബൈൽ യാത്രയിൽ ഓഫായി. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ ദുർഗാദേവി അല്ലെങ്കിൽ നമ്മുടെ സനാതനധർമ്മ വിശ്വാസികളായ നമുക്ക് നമ്മുടെ കർമ്മം ചെയ്യാനായിട്ട് നീ ഒന്ന് ജോലി തന്ന് ആ പൈസയിലല്ല ജീവിക്കുന്നു. ധർമ്മത്തെ രക്ഷിക്കുന്നവന് ധർമ്മവും രക്ഷിക്കും, അതാണ് എൻ്റെ വേദങ്ങളിൽ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ല, നമ്മൾ മറ്റുള്ളവരെ കൊന്നുകളയുക, ഇതിൽ വിശ്വസിക്കാത്തവനെല്ലാം വെട്ടിക്കളയുക, അവനെല്ലാം ശവപ്പെട്ടി അടക്കുക, പിന്നെ വേറെ കുറേ ആളുകളുണ്ട് നമ്മളെ ധർമ്മത്തിൽ ഒരു അഭിമാനവും ഇല്ലാതെ വല്ലവൻ്റെയും നമ്മളെ ധർമ്മത്തിനെതിരെ പറയുന്നവൻ്റെ ആസനം കഴുകി
അവൻ്റെ ഓച്ചാനിച്ച് ടൈയെടുത്ത് അവൻ്റെ കോണത്തിൽ തിരികി മടക്കി കുനിഞ്ഞു നിൽക്കണം. അതിന് ദുർഗാദാസിനെ കിട്ടത്തില്ല. ദുർഗാദാസ് ധാരാളം ജോലി പല കമ്പനികളിൽ ഇഷ്ടമാതിരി ചെയ്തിട്ടുണ്ട്. എൻ്റെ ജോലിയുടെ അടിസ്ഥാനത്തിലാണ് എനിക്ക് കമ്പനികൾ ജോലി തന്നിട്ടുള്ളത്. എൻ്റെ അച്ഛൻ്റെ റെക്കമെൻഡേഷനിലോ എൻ്റെ പാർട്ടിയുടെ റെക്കമെൻഡേഷനിലോ എൻ്റെ ഒരു സുഹൃത്തുക്കളുടെ റെക്കമെൻഡേഷനിലോ ഇന്നേ വരെ ഞാനൊരു ജോലി ചെയ്തിട്ടില്ല. അഭിമാനത്തോടെ എൻ്റെ ഞാൻ ചെയ്യാൻ എനിക്ക് പറ്റുന്ന ജോലി, എൻ്റെ ജോലിയിൽ ആ വ്യക്തത കണ്ടിട്ടാണ് എനിക്ക് ജോലി വിദേശ രാജ്യങ്ങളിൽ എല്ലായിടത്തും നിന്നിട്ടുള്ളത്. ഞാൻ പല സ്ഥലത്തും ജോലി രാജിവെച്ചിട്ടാണ് പോയത്. കാര്യം ശമ്പളം ചിലപ്പോൾ കുറവായിരിക്കും, ഞാൻ പറയും എനിക്ക് പറ്റത്തില്ല, ഞാൻ പോകുന്നു, എൻ്റെ ഈ കഴിവിനനുസരിച്ച് ഇത് കിട്ടും. അപ്പോൾ ആ രീതിയിലാണ് നടന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ ജോലി കളഞ്ഞെന്ന് പറഞ്ഞ് എൻ്റെ കുടുംബമൊന്നും പട്ടിണിയാവത്തില്ല. എൻ്റെ സനാതനധർമ്മത്തെ ഞാൻ രക്ഷിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ എൻ്റെ സനാതനധർമ്മം എൻ്റെ കൂടെ ഉണ്ടാവും. എൻ്റെ ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ധാരാളം സ്വയം സേവകർ, അല്ലെങ്കിൽ ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഹിന്ദു സൈനികർ ഒപ്പം എൻ്റെ കൂടെ ഉണ്ടാവും. ഞാനും എൻ്റെ ജീവിത അവസാനം, എൻ്റെ അവസാന ശ്വാസം വരെ ഈ ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ആ ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആ ധർമ്മത്തിന് വേണ്ടി കഴിയുന്നവരുടെ അവരുടെ സംരക്ഷണവും ഞാൻ ഏറ്റെടുക്കും എന്ന് ശക്തമായിട്ട് ഞാനിവിടെ പറയാം. നിങ്ങൾക്കൊന്നും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. കാര്യം 2024 പുതിയ മുദ്രാവാക്യമാണ്. 2024 മോദി വൺസ് മോർ, മനസ്സിലായല്ലോ. 2024 മോദി വൺസ് മോർ, ആ മുദ്രാവാക്യം നടപ്പിലാക്കാനായിട്ടാണ് ദൃഢപ്രതിജ്ഞ എടുത്ത വീര സൈനികരാണ് നമ്മൾ. അതിലൊരു അംഗം മാത്രമാണ്, ചെറിയൊരു അംഗം മാത്രമാണ് ഈ ദുർഗാദാസ്. ശിശുപാൽജിയുടെ മകൻ ആയിട്ടുള്ള ഈ ദുർഗാദാസിനെ നിങ്ങളെ പോലൊക്കെയോ മറ്റേ എന്താ പറയുക ചെണ്ട കെട്ടിയിട്ടൊന്നും പേടിപ്പിക്കണ്ട. കാര്യം എൻ്റെ വീട്ടിൽ ഞാൻ കണ്ടു വളർന്നത് നിലയ്ക്കൽ സമരം നടന്ന സമയത്ത് അച്ഛൻ സർക്കാർ ഉദ്യോഗസ്ഥനാണ്. സർക്കാർ ഉദ്യോഗസ്ഥനായ എൻ്റെ അച്ഛൻ കരുണാകരൻ, അന്നത്തെ മുഖ്യമന്ത്രി കരുണാകരൻ അച്ഛനെ സസ്പെൻഡ് ചെയ്തു, ഈ സമരത്തിൽ നിന്ന് പിൻവാങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ വന്ന് വീട്ടിൽ വന്ന് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? നിങ്ങൾക്ക് അറിയേണ്ടത് മക്കളെ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഭക്ഷണം കഴിക്കുന്നതിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും, ചിലപ്പോൾ നമുക്ക് മൂന്ന് നേരം കഴിച്ചുകൊണ്ടിരുന്ന ചിലപ്പോൾ ഒരു നേരം കഴിക്കേണ്ടി വരും. നമ്മളെല്ലാവരും സ്വയം സേവരാണ്. നമ്മൾ ആ മനസ്ഥിതി അനുസരിച്ച് വളരണം. നമുക്കിന്ന് സന്തോഷകരമായ ദിനങ്ങളുണ്ടെങ്കിൽ നാളെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. മൂന്ന് നാല് വർഷം സസ്പെൻഷനിലായിരുന്നു, ശമ്പളമില്ല, എന്നിട്ടും ശിശുപാൽജിയും കുടുംബവും, എൻ്റെ അമ്മ അത്ര ശക്തമായ ഒരു ഇതായത്, അമ്മയുടെ ശമ്പളത്തിൽ മാത്രമാണ് നമ്മൾ കഴിഞ്ഞത്. ആ എന്നെയാണ് നിങ്ങൾ ഇവിടുത്തെ ജോലി പോയി എന്ന് പറഞ്ഞിട്ട് പേടിപ്പിക്കുന്നത്, മനസ്സിലായില്ലേ? ഹിന്ദുധർമ്മത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവന് ഹിന്ദുധർമ്മം സംരക്ഷിക്കും. അത് ഞാൻ കണ്ടു വളർന്നിട്ടുള്ളതാണ്. ധാരാളം പ്രചാരകന്മാരെ കണ്ടു വളർന്ന ഒരു കുടുംബമാണ് ഞാൻ. ഭാസ്കർ റാവുജി മുതൽ അവർ വളർന്ന സാഹചര്യം എല്ലാം ഞാൻ കണ്ടു വളർന്നതാണ്. ചിലപ്പോൾ ഒരു നേരം ഭക്ഷണം കഴിക്കും, ചിലപ്പോൾ ആരെങ്കിലും ഒരു വീട്ടിൽ പോകുമ്പോൾ അവർ ഭക്ഷണം കൊടുത്താൽ കഴിക്കും, ഇല്ലെങ്കിൽ അങ്ങനെ നടക്കും. ശാഖകളിൽ പോവും, പ്രവർത്തനം സജ്ജമാക്കും, നമ്മളെ ധർമ്മത്തിന്, സനാതന ധർമ്മത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ മുന്നോട്ട് പോകും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ സംഘപ്രവർത്തനം എന്നെ സംഘി എന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനിക്കുകയാണ് ചെയ്യുന്നത്. സംഘം എന്ന് പറയുന്നത് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്നുള്ളത് കൊണ്ട് ഇന്ന് ഭാരതം ഈ നിലയിൽ നിലനിൽക്കുന്നു. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റ് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ ആക്കിയ പോലെ ഈ ഭാരതവും കുട്ടിച്ചോറായ. അപ്പം എനിക്കെതിരെ ഈ കുറയ്ക്കുന്ന അല്ല, ഈ ഭീഷണിപ്പെടുത്തുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത്, നിങ്ങളുടെ ഭീഷണിയൊക്കെ മടക്കി ചുട്ടിക്കൂട്ടി പോക്കറ്റിൽ വെച്ചിരുന്നത്. പ്രിയപ്പെട്ട സ്നേഹമുള്ള എൻ്റെ നഴ്സുമാർ, അവർ ഇവരുടെ ഈ വലയിൽ വീഴരുത്. നഴ്സിംഗ് മേഖലയിൽ യഥാർത്ഥമായിട്ട് റിക്രൂട്ട്മെൻറ്റ് ചെയ്തു വരുന്ന ആരെയും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ തീവ്രവാദികൾ ചില റിക്രൂട്ട്മെൻറ്റ് നടത്താൻ തുടങ്ങിയിട്ടുണ്ട്, ആ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ പല ഉടനെ തന്നെ പല കത്തോലിക്ക സഭയിലും
പല രൂപതയിലും അവ പല റെക്കോർഡുകളും കാര്യങ്ങളും ഉണ്ട്. അതെല്ലാം കൂടെ ഞാൻ കളക്ട് ചെയ്യും. കളക്ട് ചെയ്തിട്ട് കേന്ദ്ര സർക്കാരിന് ഈ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്യും. ഇത് ഏതാണ്ട് ഇപ്പോൾ നടക്കുന്നതല്ല, വർഷങ്ങളായിട്ട് നടക്കുന്നതാണ്. അത് നിങ്ങൾക്കും അറിയാം, നിങ്ങളിൽ പല ആളുകൾക്കും അറിയാം, പക്ഷെ ആരും ഇവിടെ പറയത്തില്ല. അപ്പോൾ നഴ്സിംഗ് മേഖലയിലുള്ള നല്ലവരായ എല്ലാ, അതായത് നഴ്സിംഗ് മേഖലയിലുള്ളവരെല്ലാം നല്ലവരാണ്. അവർ യഥാർത്ഥ അവർ ലോകത്തിന് ആ അമ്മമാരും ആ സഹോദരിമാരും നൽകുന്ന ഒരു സേവനം അവരുടെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ഖത്തറിൽ കൊറോണ കാലഘട്ടത്തിൽ നഴ്സുമാരുടെ ഒരു പ്രവർത്തനം, അവർ ഏതാണ്ട് 24 മണിക്കൂർ അവർ വീട്ടിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല. പല ആളുകളും നമ്മളെ സഹോദരിമാരുണ്ട്, അവരെ ഞാൻ അവരെ നോക്കിയപ്പോൾ അവർ വീട്ടിൽ പോകാൻ പോലും അവർക്ക് കഴിഞ്ഞിട്ടില്ല. അത്ര വിഷമത്തിലാണ് അവരുടെ പ്രവർത്തനം അവർ ചെയ്തത്. അവർ ഞാൻ അവരെ മോശമായിട്ട് പറയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ട്. എന്നെ അറിയാവുന്ന ഒരു നഴ്സുമാരും ദുർഗാദാസ് ഇങ്ങനെ പറയുന്നു, പക്ഷേ അവർ ഈ എൻ്റെ ആ ഒരു എൻ്റെ ഒരു എഡിറ്റ് ചെയ്ത ആ ചോദ്യം, അതായത് ഞാൻ കെവിൻ പീറ്റർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു ചർച്ചയിലെ ഒരു കാര്യം ചോദിച്ചതിനെ ആ ഒരു ഭാഗം എടുത്ത് കാണിക്കുകയായിരുന്നു. അതിപ്പോൾ ഞാൻ കണ്ടാലും എൻ്റെ ഭാര്യ കണ്ടാലും എൻ്റെ അനിയത്തി കണ്ടാൽ എല്ലാവരും പറഞ്ഞത് അയ്യോ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ദുർഗാദാസ് ഇങ്ങനെ പറയുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. കാര്യം ഞാൻ അത്ര വലിയ ഭീകരനൊന്നുമല്ല, ഞാനങ്ങനെ പറയില്ല. പിന്നെ ഇനിയിപ്പോൾ നിങ്ങളെല്ലാവരും കൂടി ഒരു ഭീകരനാക്കിയാൽ അത് താങ്ങാനുള്ള കഴിവ് എനിക്കുണ്ട്, പിന്നെ അത് ഭയങ്കര ഭീകരം തന്നെ ആയിരിക്കും. മനസ്സിലായില്ലേ? ഖത്തറിലും ഗൾഫ് നാടുകളിലും എനിക്ക് ഇത്രയും പ്രവർത്തനം ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ നാട്ടിൽ എന്തായാലും സ്ഥിരമായിട്ട് നിർത്തും എന്നറിയാമെങ്കിൽ നിങ്ങളുടെ കഷ്ടകാലം ആയിരിക്കും. കാര്യം അതൊരു വളരെ ഭീകരമായിരിക്കും. അപ്പം എന്നെ അറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം. അപ്പോൾ ദയവേത് ഇത്തരം കുപ്രചരണങ്ങളും മറ്റിലും നിങ്ങൾ പെടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നന്ദി. സ്വയം സേവകൻ എന്നാൽ സ്വമനസാൽ ഈ രാഷ്ട്രസേവനത്തിന് അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാൻ ഇറങ്ങിത്തിരിച്ചവനെന്നാണ്. അവന് അവൻ്റെ മുന്നിൽ ചിലപ്പോൾ സമ്പത്തുണ്ടാവില്ല, കയ്യിലിരിക്കുന്ന സമ്പത്ത് നഷ്ടപ്പെടാം. അതാണ് സ്വയം സേവകൻ എന്ന് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ജോലി നഷ്ടപ്പെടാം. ഇപ്പം ചില കുബുദ്ധികൾ എൻ്റെ ജോലി നഷ്ടപ്പെടുത്തു, ഞാനിനി പട്ടിണിയായി എന്ന് പറഞ്ഞു. നിങ്ങൾ ആകെ ഒരു ഭക്ഷണം കഴിച്ച് ഈ ഒരു കാര്യം ചെയ്യുന്നതിന് ലക്ഷക്കണക്കിന് രൂപയൊന്നും വേണ്ട. ഇപ്പം ഞാൻ ലക്ഷക്കണക്കിന് രൂപ സമ്പാദിച്ച എന്തിനെന്ന് നിങ്ങൾ ചോദിക്കും. അതെല്ലാം സമാജ പ്രവർത്തനത്തിന് തന്നെയാണ് ചിലവാക്കിയിട്ടുള്ളത്. ഞാൻ ചെയ്യുന്ന സമാജ പ്രവർത്തനം എന്തെന്നറിയാം. പിന്നെ കലാ സാംസ്കാരികം, നിങ്ങൾക്കറിയാമല്ലോ പല ആളുകൾക്കും ഇപ്പോൾ പാട്ട് അലർജിയാണ്, ഡാൻസ് അലർജിയാണ്, മറ്റു കാര്യങ്ങളാണ്. പക്ഷേ നല്ലതായിട്ട് നല്ല ഡാൻസും പാട്ടും നല്ല കലാപരിപാടികളും, ഞാൻ ഓർഗനൈസ് ചെയ്ത എല്ലാ പരിപാടികളും വളരെ മനോഹരമായിട്ടുള്ളതെന്ന് എല്ലാ ആളുകളും എന്നെക്ക് വിളിച്ച് പറഞ്ഞു. അപ്പോൾ എനിക്ക് നന്നായിട്ട് കലാപരിപാടികൾ ചെയ്യാതെ അത് എൻ്റെ ധർമ്മത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ചെയ്തത്. അല്ലാതെ നിങ്ങൾക്ക് കുറേ ഈവൻ്റ് ചെയ്ത് കാശുണ്ടാക്കാനോ മറ്റതിനോ അല്ല. എൻ്റെ കലയും സംസ്കാരവും നിലനിൽക്കണം, എൻ്റെ ഭാഷയും എനിക്ക് നിലനിൽക്കണം എന്ന് കരുതിയാണ്. അല്ലാതെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു പദ്ധതി സംഖ്യയായ ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ എൻ്റെ ഭാഷയോടുള്ള എൻ്റെ സ്നേഹം, എൻ്റെ ഭാഷ നിലനിൽക്കണം, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആ ഭാഷ കിട്ടണം എന്ന് കരുതി മാത്രം. അപ്പോൾ എല്ലാവർക്കും